വരുന്ന ഒരു സമയമാണ് മഴക്കാലം അല്ലെങ്കിൽ മൺസൂൺ സീസൺ എന്ന് പറയുന്നത്. അപ്പം ഈ പ്രധാനമായിട്ടും ജലദോഷം, പനി, ചുമ, തുമ്മൽ തുടങ്ങിയ അസുഖങ്ങളൊക്കെയാണ് ഈ ഒരു മഴക്കാല സമയത്ത് കുഞ്ഞുങ്ങളെ അലട്ടുന്ന ഏറ്റവും വലിയ രോഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ആ സമയത്തൊക്കെ കുഞ്ഞുങ്ങൾക്ക് പല ബുദ്ധിമുട്ടടപ്പ്, തൊണ്ടപ്പഴുപ്പൊക്കെ കാരണം ഭക്ഷണം കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഭക്ഷണം കൊടുക്കാതിരിക്കാനൊന്നും നമുക്ക് സാധിക്കത്തില്ല. അപ്പം ഈ പനി, ജലദോഷം ഒക്കെ ഉള്ളപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ബെസ്റ്റ് ഫുഡ് എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എൻ്റെ ഈ ചാനലാണെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം, അതോടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമതായി ഏറ്റവും പൊടിക്കുഞ്ഞാണെങ്കിൽ, അതായത് 6 മാസം വരെ പ്രായമായ കുഞ്ഞാണെങ്കിൽ അവർക്ക് വേറെ ഒരൊറ്റ ഓപ്ഷനുമില്ല, ബ്രസ്റ്റ് മിൽക്ക്. അത് മാത്രം കുഞ്ഞിന് കൊടുത്താൽ മതി. ബ്രസ്റ്റ് മിൽക്കിൽ തന്നെ കുഞ്ഞിന് ആവശ്യമുള്ള എല്ലാ പോഷകങ്ങളും, അതുപോലെ ബ്രസ്റ്റ് മിൽക്കിൽ 90% വെള്ളമാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പം ബ്രസ്റ്റ് മിൽക്ക് മാത്രം കൊടുത്താൽ മതി. ഏത് പനിയും ചുമയും ഏത് ക്ലൈമറ്റിലാണെങ്കിലും 6 മാസം വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ബ്രസ്റ്റ് മിൽക്ക് മാത്രം നൽകും. അത് കഴിഞ്ഞുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ കുറേയൊക്കെ ശ്രദ്ധിക്കണം. അതിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് വെജിറ്റബിൾ പ്യൂരീസ് അല്ലെങ്കിൽ ഫ്രൂട്ട് പ്യൂരീസ് എന്ന് പറയുന്നത്. അതിൽ ക്യാരറ്റ്, പൊട്ടറ്റോ, അവക്കാഡോ, ബനാന ഒക്കെ ഉൾപ്പെടുന്നു. ഇതൊക്കെ ഒന്ന് വേവിച്ച്, അവക്കാഡോ ഒഴിച്ച് ബാക്കിയെല്ലാം ഒന്ന് വേവിച്ച് എന്താ നല്ല രീതിയിൽ ഒന്ന് സ്മാഷ് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് നല്ല പനങ്കൽക്കണ്ടൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അവർ വളരെ ടേസ്റ്റോടെ കഴിക്കുകയും ചെയ്യും. കുഞ്ഞുങ്ങൾക്ക് നല്ല ആവശ്യത്തിന് പോഷകങ്ങളൊക്കെ അതിൽ നിന്ന് കിട്ടുകയും ചെയ്യും. അപ്പം ഈ ഒരു സമയത്ത് മാത്രമല്ല, എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ചോയ്സാണ് എന്താ വെജിറ്റബിൾ പ്യൂരി അല്ലെങ്കിൽ ഫ്രൂട്ട്സ് പ്യൂരി എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ഓപ്ഷനാണ് റൈസ് വാട്ടർ അല്ലെങ്കിൽ റൈസ് പോറിഡ്ജ് അല്ലെങ്കിൽ റൈസ് കുറുക്ക്. നമ്മൾ സാധാരണ പണ്ട് തൊട്ടേ നമ്മൾ പനി വരുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള മടി കൊണ്ട് നമ്മൾ കൂടുതലും കഞ്ഞിയാണ് കുടിക്കാറുള്ളത്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കും അത് നൽകുക. കഞ്ഞിവെള്ളം, അതുപോലെ കഞ്ഞിവെള്ളം ചോറും കൂടെ ഒന്നിച്ച് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ച് കുറുക്ക് പോലാക്കി അങ്ങനെ കുഞ്ഞിന് കൊടുക്കുക. അത് അവർ ടേസ്റ്റോടുകൂടി കഴിക്കുകയും കുഞ്ഞിന് വേണ്ടതെല്ലാം അതിൽ നിന്ന് കിട്ടുകയും ചെയ്യും. അതിൽ അല്പം ക്യാരറ്റൊക്കെ വേവിച്ചതോടൊക്കെ ചേർക്കുകയാണെങ്കിൽ, അതുപോലെ പയറൊക്കെ വേവിച്ച് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റോടുകൂടി കുഞ്ഞുങ്ങൾ അത് കഴിക്കുകയും ചെയ്യും. അപ്പം ഇതാണ് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്. അടുത്ത മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ബാർലി വാട്ടർ അല്ലെങ്കിൽ ബാർലി പോറിഡ്ജ്. ബാർലി അറിയാം, ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് ബാർലി എന്ന് പറയുന്നത്. ആ ബാർലി വാട്ടർ കുഞ്ഞിന് തീരെ ഫുഡൊന്നും കഴിക്കുന്നില്ല, കുഞ്ഞിന് ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ്, വെള്ളം മാത്രം കുടിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ബാർലി ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുക. അതിൽ ധാരാളം പോഷകങ്ങളുണ്ട്. അത് മാത്രം മതി കുഞ്ഞിന് നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടിരിക്കാൻ ആ ഒരു പനി വന്ന ആ ഒരു ദിവസങ്ങളിൽ. അപ്പം അതിന് ബാർലി ഇട്ട് തിളപ്പിച്ച വെള്ളം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. അത് നല്ലതായിരിക്കും, ശരീരത്തിന് നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ആക്കി വെക്കുക. മാത്രമല്ല നല്ല രീതിയിൽ പോഷകങ്ങളൊക്കെ കിട്ടാനും ഈ ബാർലി വാട്ടർ സഹായിക്കുന്നു. അതുപോലെ തന്നെ ബാർലി പോറിഡ്ജ്, ബാർലി കുറുക്ക്, എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കാൻ താല്പര്യമുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ബാർലി കുറുക്കാക്കിയിട്ടും കൊടുക്കാവുന്നതാണ്. അപ്പം ഇതാണ് ജലദോഷമുള്ള കുഞ്ഞുങ്ങൾക്കുള്ള അടുത്ത ഓപ്ഷൻ. പിന്നെ ഉള്ളൊരു ഓപ്ഷനാണ് തുളസിയില ഇട്ട് തിളപ്പിച്ച വെള്ളം. അത് നമുക്കെല്ലാവർക്കും അറിയാം, തുളസിയില പനി വരുമ്പോൾ നല്ല രീതിയിൽ പ്രതിരോധ ശക്തി തരുന്ന ഒരു കാര്യമാണ് തുളസിയില. അതും കുഞ്ഞുങ്ങൾക്കും യാതൊരു സൈഡ് എഫക്റ്റും കൂടാതെ ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ് തുളസിയില ഇട്ട് തിളപ്പിച്ച വെള്ളം. അതും കുഞ്ഞുങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുക. അതും വളരെ നല്ലതാണ് ഈ പനി, ജലദോഷം തുടങ്ങിയ ഉള്ള സമയത്ത്. പിന്നെ അടുത്തൊരു കാര്യമാണ് ബനാന പൗഡർ പോറിഡ്ജ്, അതായത് ഏത്തയ്ക്കാപ്പൊടി കുറുക്ക്. ഇതും വളരെ നല്ലതാണ്. കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ മടിയുണ്ടെങ്കിൽ ഒരു കുറച്ച് ബനാന പൗഡർ പോറിഡ്ജ് അല്ലെങ്കിൽ ഏത്തയ്ക്കാപ്പൊടിയുടെ കുറുക്ക് കുറച്ച് കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞിന് അതിൽ നിന്ന് ആവശ്യത്തിന് പോഷകം വളരെ കുറച്ച് കഴിച്ചുള്ളെങ്കിൽ പോലും അതിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് ആവശ്യത്തിന് പോഷകങ്ങളും പ്രതിരോധ ശക്തിയും ഒക്കെ കിട്ടുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് എന്താ പനി, ജലദോഷമൊക്കെ ഉള്ള സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ല ഫുഡെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് എപ്പോഴും നല്ല വൃത്തിയായിട്ട് കഴിക്കുക, എന്താ ഫുഡ് മാത്രം യൂസ് ചെയ്യുക. വെജിറ്റബിൾ പ്യൂരിയും ഫ്രൂട്ട് പ്യൂരിയൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ കഴുകിയിട്ട് മാത്രം യൂസ് ചെയ്യുക. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന വെള്ളം നല്ല രീതിയിൽ വെട്ടി തിളപ്പിച്ചതിന് ശേഷം മാത്രം കൊടുക്കുക.
അതുപോലെ അവർ കൊടുക്കുന്ന പാത്രങ്ങളാണെങ്കിലും എപ്പോഴും നല്ല രീതിയിൽ ക്ലീൻ ആക്കി വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ കുഞ്ഞുങ്ങളെ മഴക്കാലം ആകുമ്പോൾ അവർ വെള്ളം കുടിക്കാൻ ഇച്ചിരി മടിക്കും, അത് ഒരിക്കലും പാടില്ല. നല്ല രീതിയിൽ വെള്ളം കൊടുക്കുക, ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ആക്കി വെക്കുക. പിന്നെ ഒരുപാട് ഫോഴ്സ് ചെയ്ത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കരുത് ഈ ഒരു സമയത്ത്. അതായത് പനി, ചുമ, എന്താ ജലദോഷം ഒക്കെ ഉള്ള ഒരു സമയത്ത് ഒരുപാട് നിർബന്ധിച്ച് നമ്മൾ ഭക്ഷണം കൊടുക്കില്ല. 2-3 സ്പൂൺ കഴിച്ചാൽ മതി, അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റിയ കുറച്ച് ഫുഡിൻ്റെ ലിസ്റ്റാണ് ഞാൻ ഇന്നിവിടെ പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിക്കാണോ എന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.